എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ അപ്പൊ ഗൈസ്, ഇത് കുട്ടികൾക്കൊന്നും എന്ന് വെച്ചാ അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊന്നും ഇത് കൈ കൊടുക്കരുത്. അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും എന്താന്ന് വെച്ചാ ഇത് കയ്യൊക്കെ മുറിയും. സഹൻ തന്നെ ഇത് തട്ടിയിട്ട് കയ്യൊക്കെ മുറിഞ്ഞു പോയി. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടുവിടാം. അപ്പൊ ഗൈസ്, അവിടെ റോട്ടിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് എല്ലാരും ഒന്ന് ക്ഷമിക്കുക, അതിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനായിട്ട് വേണ്ട ഇതൊരു സോഡാ കുപ്പിയും നൂലുമാണ്. പിന്നെ തട്ടൽ മുട്ടൽ പൊട്ടിക്കല് അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ മുറിക്കല്, അങ്ങനൊക്കെ ആയിട്ടാണ് നമ്മൾ കത്തിരിക്കയും ആണി ചുറ്റിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മതി. ഇനി നമുക്ക് ആദ്യം ഈ സോഡ മൂടി ഒന്ന് അടിച്ചു വരുത്തിയെടുക്കണം. അപ്പോൾ മേശയിലിട്ട് അടിച്ചു വരുത്തിയെടുക്കാൻ പറ്റില്ല, മേശ പൊട്ടി പോകും. അപ്പോൾ നമുക്ക് നിലത്തിട്ടുണ്ട്. നമ്മുടെ സോഡ മൂടി നമ്മൾ അടിച്ചു വരുത്തിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് സ്ട്രൈറ്റായി അടിച്ചു വരുത്തിയിട്ടുണ്ട് നമ്മൾ. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കണ, അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഭാഗമല്ലേ, ഈ ഭാഗം ഇതിങ്ങനെ വളച്ചിട്ട് കൂർമ്മല്ലാതെ ഉണ്ടാക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് രണ്ട് ഹോളുകൾ ഇട്ട് കൊടുക്കണം. വീഡിയോയിൽ കാണിക്കാന്ന പോലെ ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ നമ്മൾ ചെയ്തത് കൊളായി. നമ്മൾ രണ്ട് ഹോൾ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഈ നൂല് കയറാൻ ഭാഗത്തിനാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ റബ്ബറിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് പറിച്ചളഞ്ഞുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നൂലെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കുക. അപ്പൊ നമ്മൾ ഇത് കൂടെ എടുത്തിട്ട് ഇങ്ങോട്ട് കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അങ്ങ് വലിക്കണം. ഇത്ര വലുപ്പാക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി വലുപ്പാക്കാതെ എന്തായാലും കൂട്ടിക്കെട്ടാണ്. കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് അറ്റൊന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുക. അപ്പൊ നമ്മുടെ ടോയ് റെഡിയായി. ഇനി ഇത് കൂടെ നമ്മളൊരു വിരല് ഇങ്ങനെ കൂടെ എടുത്തിട്ട്, എന്നിട്ട് അടുത്ത വിരല് നമുക്ക് ഇങ്ങനെ കൂടെ എടുത്തിട്ടിട്ട് അങ്ങനെ കുറച്ചേരം ഒന്ന് കറക്കണം. നമ്മുടെ സാധനം റെഡിയായിട്ട് നമുക്ക് ഇതൊന്ന് കറക്കി 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 നന്നായി ടൈറ്റ് ആയാൽ മാത്രമാണ് കറക്കിക്കൊണ്ട് ഇരുന്നിട്ട് നന്നായി ടൈറ്റ് ആണ്. നമ്മുടെ കയ്യിനൊരു ടൈറ്റ് പോലെ തോന്നുകയാണെങ്കിൽ ഇങ്ങനെ വലിക്കുക, അതായത് കണ്ടിന്യൂ ആയി ഇന്ന് കറങ്ങിക്കോളും. നമ്മൾ എന്നിട്ട് അത് ഇങ്ങോട്ട് നമ്മുടെ കൈ വലിക്കും തോറും നമ്മളങ്ങോട്ട് വിട്ടു കൊടുക്കണം കൈ. എന്താ അപ്പം നിന്ന് കറങ്ങും, സൗണ്ടൊക്കെ കേൾക്കണ്ട്. കൈ തട്ടിയാ മുറിയൂട്ടാ, അത് വേറെ കാര്യം. കണ്ട ഷാളൊക്കെ മുറിഞ്ഞു, ആവശ്യമില്ലാത്ത ഷാളായതുകൊണ്ട് പ്രശ്നം പറ്റിയ. നമുക്കിതൊന്ന് വെള്ളത്തിൽ വെച്ചൊന്ന് കറക്കി വെക്കാം. നമുക്കിതൊന്ന് നന്നായി കറക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ വെള്ളം. ഇത് മൂത്തിക്കാകെ വെള്ളമായി. നല്ല തെറുപ്പിക്കലാണ് തെറുപ്പിക്കുന്നത്, ഒന്ന് ഇവിടെ ചെയ്യുക നല്ല. അപ്പൊ ഗൈസ്, നമുക്ക് ഇത് ഇതിൻ്റെ ശക്തി ഒന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ഇലയുടെ തണ്ടും ഇലൊക്കെ എടുത്തു നോക്കാം. നമുക്ക് ഈ തണ്ടൊന്ന് മുറിച്ചു നോക്കാം. ഇങ്ങനെ കറക്കി 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 നമുക്ക് രണ്ട് ഗൈസ് മുറിച്ച് നോക്കാം. ഗൈസ് ഇതാണ് ഇതിൻ്റെ പവർ. കണ്ട നോക്ക്,
പിന്നെ ഇത് കൂട്ടി പറയണ ശബ്ദം കേൾക്കുമ്പോ നമ്മള് ഇരുമ്പൊക്കെ മുറിക്കണ സാധനല്ലേ, അതിന്റെ ശബ്ദമാണ് വരുന്നത്. കേൾപ്പിച്ചേരാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടിയുള്ള കമന്റ് ബോക്സിലേക്ക് കൊടുക്കുക. വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പൊ ആദ്യം പറഞ്ഞ ഓർക്കുക, കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കരുത്. അപ്പോ കുട്ടികൾക്ക് കൊടുത്ത കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. സഹലിന്റെ കൈയൊക്കെ മുറിഞ്ഞിരുന്നു നേരത്തെ. അപ്പോ പിന്നെ ഗുഡ് ബൈ.